ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും വാക്കുകളും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഗണനാദം കേട്ടു. അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തർ നേരെ മുന്നോട്ട് പട്ടണത്തിലേക്ക് കടന്നു എന്ന് പട്ടണം പിടിച്ചു. യോശുവയുടെ പുസ്തകം 6:20. ജനപ്രിയ നോവലിസ്റ്റ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിൽ ഒരു തടവറയിലെ മതിലിന്റെ രണ്ട് വശത്തു നിന്നും സംസാരിക്കുന്ന രണ്ട് തടവുകാരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവരുടെ സൗഹൃദത്തിന് സ്നേഹബന്ധത്തിന് ആ മതിൽ തടസ്സമായിരുന്നില്ല. തടവറയുടെ ഏകാന്തതയിൽ തമ്മിൽ കണ്ടില്ലെങ്കിലും ശബ്ദത്തിലൂടെ സംവദിക്കുവാൻ കഴിഞ്ഞത് അവർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന യെരിഹോ മതിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ തടസ്സം തന്നെയായിരുന്നു. ഇസ്രായേൽ മക്കളെ പേടിച്ച് ശത്രുക്കൾ യെരിഹോ പട്ടണം മതിലിൽ കൊണ്ട് അടച്ചുറപ്പിച്ചിരുന്നു. യഹോവ യെരിഹോ പട്ടണത്തെ തോൽപ്പിക്കുവാനുള്ള വിദ്യ ദൈവദൂതനിലൂടെ മോശയ്ക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പുരോഹിതമ്മ പെട്ടകത്തിന്റെ അകമ്പടിയോടെ 7 ദിവസം പട്ടണം ചുറ്റി നടന്ന് കാഗളമൂതുകയും ജനമുച്ചത്തിൽ ആർപ്പിടുകയും ചെയ്തപ്പോൾ യെരിഹോ പട്ടണത്തിന്റെ മതിലുകൾ വീണു എന്ന് യോശുവയുടെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നു. പുരോഹിതന്മാർ കാഗളമൂതുകയും ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. അങ്ങനെ യെരിഹോ പട്ടണം ഇസ്രായേൽ മക്കൾ പിടിച്ചെടുക്കുകയാണ്. പ്രിയമുള്ളവർ, യഹോവ കൂടെയുണ്ടെങ്കിൽ ശത്രുക്കളും അതിൽ എത്ര ഉന്നതമാണെങ്കിലും വേറെ ശബ്ദം കൊണ്ട് ഇടിച്ചു തകർക്കുവാൻ കഴിയുമെന്ന പാഠമിത ഇസ്രായേൽ മക്കൾ ദൈവത്തിലൂടെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. ദാവീദിനും ഇത്തരത്തിൽ സമാനമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ, രണ്ട് ചിറകെനിക്ക് തരികയാണെങ്കിൽ ഞാൻ പറന്നുപോയി രക്ഷപ്പെടട്ടെ. എന്നാൽ ദൈവത്തിന്റെ ആത്യന്തികമായ ശക്തി ദാവീദിനെ ബലപ്പെടുത്തി. പിന്നീട് ദാവീദ് തന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ വളരെ ശക്തിയോടുകൂടെ പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടിന് നേരെ പാഞ്ഞു തെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾക്ക് യെരിഹോവിലെ യുദ്ധവീരന്മാരെ നേരിടേണ്ടി വന്നത് ദൈവത്തിന്റെ അനന്തമായ കൃപയിലാണ്. മറ്റൊന്നും അവർക്ക് ചെയ്യുവാനുണ്ടായിരുന്നില്ല. ദൈവം പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് അതിൻപ്രകാരം സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ മുമ്പിൽ അവർ മിണ്ടാതെ നടക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ അതിന് ചുറ്റും നടന്നു. പിന്നീട് ആർപ്പിടുവാൻ പറഞ്ഞപ്പോൾ ദൈവനാമത്തിൽ അവർ കാഹളമെടുത്ത് ഓതി ആർപ്പിടുകയാണ്. ഉയർന്നു നിൽക്കുന്ന യെരിഹോ മതിൽ തകർക്കപ്പെട്ടു. ദൈവം ഇസ്രായേൽ ജനത്തെ നിരോധിപ്പാൻ അവർക്കെതിരെ ഒരു മതിൽ വെക്കുന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. തന്നോട് മനുസരിച്ച സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മേൽ യെഹെസ്കേൽ പ്രവാചകനിലൂടെ കഠിനമായ വാക്കുകൾ ദൈവകോപത്തിലൂടെ അത് ചൊരിയുന്നുണ്ട്. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിനെ നേരെ വെച്ച് അതിനെ നിരോധനത്തിൽ ആക്കേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗ്രഹത്തിന് ഒരടയാളമായിരിക്കണം. യെഹെസ്കേൽ പ്രവചനം 4:3. മതിൽ കൊണ്ട് നിരോധിച്ചെങ്കിലും ഇസ്രായേൽ മനം തിരിയുമെന്ന് യഹോവ പ്രതീക്ഷിക്കുന്നുണ്ട്.
അവരുടെ തോൽവികൾക്ക് പലപ്പോഴും കഠിനമായ ഹൃദയവും ദൈവത്തെ വിട്ടു മാറുന്നതും കാരണമാണ് യഹോവയുടെ കോപം ജ്വലിക്കുന്നത്. അവരോട് കരുണ കാണിക്കുന്ന ദൈവമുണ്ട്. പലപ്പോഴും ജീവിതാനുഭവങ്ങളിൽ പ്രതിസന്ധികളും ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഭാവിയെക്കുറിച്ചുള്ള വേദനകളുമൊക്കെയായെന്ന മതിലുകൾ ഉയർന്നു നിൽക്കുമ്പോൾ തമ്പുരാന്റെ പാദപീഠത്തിങ്കൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവം കൂടെയുണ്ട്. ദൈവം കൂടിയിരുന്ന് തടസ്സമായി നിൽക്കുന്ന മതിലുകൾ ഇടിച്ചു കളയും. അല്ലാത്തവ നിനക്ക് മറികടക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് മറുതലിക്കാതെ ദൈവത്തെ വിട്ട് അകന്നു പോകാതെ ദൈവകൃപയ്ക്ക് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തമ്പുരാന്റെ പാദപീഠത്തിങ്കിലേക്ക് സമർപ്പിക്കാം. ഈ മതിൽ ഞാൻ ചാടിക്കിടക്കും. എന്റെ ദൈവത്താൽ ഞാനതിനെ പൂർണ്ണമായിട്ടും അവകാശപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ദൈവത്തിനായി ജീവിക്കാം. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പലവിധമായ മതിലുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ഭാരപ്പെടാതെ സങ്കടപ്പെടാതെ നിരാശപ്പെട്ടു പോകാതെ തമ്പുരാനെ അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളുടെ മതിലുകൾ ഉയർന്നു നിൽക്കുമ്പോൾ നിന്നെ ഞാൻ പടക്കൂട്ടിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന് അവിടുത്തെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ ദൈവകൃപയോടെ വിശ്വാസത്തിൽ ഉറച്ച് അങ്ങേക്ക് വേണ്ടി ജീവിച്ച കർത്താവെ, പ്രതിസന്ധികളെ തന്മൽ ഗണിക്കുവാൻ ദൈവകൃപ നൽകണമേ. അവിടുത്തെ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുരിശിൽ നാഥൻ ക്ഷമിച്ചു, സഹനം സന്തോഷമായി. കുരിശിൽ നാഥൻ ക്ഷമിച്ചു, സഹനം സന്തോഷമായി. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. മനസ്സിൽ സ്നേഹം വിതച്ചാൽ മനുഷ്യൻ മാലാഖയാകും. മനസ്സിൽ സ്നേഹം വിതച്ചാൽ മനുഷ്യൻ മാലാഖയാകും. നോവിച്ചോർക്കും പ്രാർത്ഥിച്ചെന്നാൽ, നോവിച്ചോർക്കും ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും വാക്കുകളും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും.
ശാന്തമാകും.